എല്ലാവർക്കും സല്യൂ സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുമല്ലേ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി വേണമെന്ന്. അങ്ങനെയുള്ള ഒരു നാല് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്താലും മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് ഈ ചോപ്പ് ചെയ്ത ബീട്രൂട്ടും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേസമയം തന്നെ നമുക്ക് 1/4 കപ്പോളം തേങ്ങയും 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല. ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പൊ ഈ അരപ്പും ഇട്ട് പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരൻ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ടാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉപ്പിലിട്ട നെല്ലിക്ക നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് അച്ചാറാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് ആ പച്ച മണം ഒന്ന് മാറുമ്പോഴേക്ക് നമുക്ക് ഈ ഉപ്പിലിട്ട നെല്ലിക്കയും കാന്താരി മുളകും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഉപ്പിലിട്ടതിൽ നിന്ന് തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി ഇതുപോലെ ഇളക്കി വറ്റിച്ചെടുക്കണം. തകണ്ട ഈ ഒരു പരുവം. അപ്പൊ നമ്മളുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ തൈരിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്ത ശേഷം ഞാനിവിടെ സവാളയും ഓരോന്നാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും പച്ചമുളകില്ലേ തിരുവനന്തപുരത്തിന്റെ തൊണ്ടമുളകാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. റൈത്ത തന്നെ പല രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് പല പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ഒരു ഓറഞ്ച് കളർ റൈത്ത നമുക്ക് കിട്ടും. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങയും ചെറിയ പീസ് ഇഞ്ചി, 2 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, 1 ചെറിയ പീസ് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ്, തരിതരിപ്പായിട്ടുള്ള മുളക് പൊടിച്ചതും ഉപ്പും പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണോളം ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ജാറിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഉപ്പിലിട്ട് 2 നെല്ലിക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നെല്ലിക്ക കുരു മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം 2 കറക്ക് കറക്കിയാൽ മതി. കണ്ട നമ്മളുടെ അടിപൊളി നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ചോറിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി ലാവിഷ് ആയിട്ട് ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നല്ല സിമ്പിൾ റെസിപ്പിയുമായി കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.